ബെഡ്റൂമിനകത്തൊരു കാട്ടുപാമ്പ്. ഇവർ ഈ മുരിങ്ങയുടെ തോല് പാമ്പ് ഇരിക്കുന്നൊരു നാല് ചുറ്റും ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പോൾ നല്ല സമയം കൊണ്ട് പാമ്പ് ഇഴഞ്ഞ് പോയി. അപ്പം ഇങ്ങനെ നാല് ചുറ്റും ഇങ്ങനെ ഇട്ടു. അപ്പോൾ ഞാൻ കിട്ടുന്ന എന്താണ് മുരിങ്ങയെ കൊല്ലിട്ടേ ഇങ്ങനെ അത് പാമ്പ് പോവാതിരിക്കാൻ മയങ്ങിയിരിക്കുകയാണ്. നല്ല വലിയ സ്ലാബാണ്, നാല് ചുറ്റും ഹോളാണ്. മിക്കവാറും എനിക്കത് പണിയരുന്നുണ്ടോ, നീ വീണ്ടും അകത്തോട്ട് അകത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ സന്തോഷം, കാരണം ഓരോ കോളുകൾ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാര്യവട്ടത്തിനടുത്ത് പുല്ലാന്നിവിള ജംഗ്ഷനടുത്താണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കോൾ വന്നു, കുറച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം വിളിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം, അദ്ദേഹം ഒരു പഴയ ഓർമ്മ പറഞ്ഞു. സുരേഷ്, എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ ആങ്ങാമുഴിയിൽ നിങ്ങൾ പാമ്പിനെ കൊണ്ട് വിടാനൊക്കെ പോയിട്ട് വന്ന സമയത്ത് ഞങ്ങളെ പാമ്പിനെ കാണിച്ചു വന്നു. ഞാനൊരു എസ് ഐ ആണ്, ഇപ്പോൾ റിട്ടയർഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു, നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്, അവർ നമ്മളെ കണ്ടിട്ടുണ്ട്, അപ്പോൾ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടേണ്ടതില്ല. അപ്പോൾ ഇവിടെ പുള്ളിക്കാരൻ്റെ അനിയൻ്റെ വീടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വീട്ടിൽ ഒരു വീടിൻ്റെ പുറകിലൊരു സേഫ്റ്റി ടാങ്കിൻ്റെ കുഴി, അതായത് ഇതിട്ടേ നമ്മുടെ റിങ് ഇട്ടിരിക്കുന്നു, അതിൻ്റെ പുറത്തൊരു സ്ലാബ് ഇട്ടിട്ടുണ്ട്. ആ സ്ലാബ് വലിയ സ്ലാബാണ്. അതിൻ്റെ അടിയിൽ കൂടി ഒരു ഹോളിനകത്ത് ഒരാൾ അതിഥി വന്ന് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വന്നു ആ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. ഞാൻ പുള്ളിക്കാരനോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഹോളിൽ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ അകത്ത് കയറി, ഇതിലെ ചെല്ലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ അതിഥിയും കാണാം, നമ്മുടെ പഴയ സുഹൃത്തിനെയും കാണാം. പോകാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ലാബിൻ്റെ അടിയിലേക്ക്. നമസ്തേ സാറേ, സുഖം? എത്രയായി കാണും നമ്മൾ കണ്ടിട്ട്? ആറ് വർഷമായി. മൂഴിയാറ് ഞങ്ങൾ പോയിട്ട് പറഞ്ഞായിരിക്കും. അടിപൊളി, സന്തോഷം. അപ്പോൾ എന്തായാലും സന്തോഷം, കാരണം എന്താ പറയുക, നമ്മൾ ഈ മേഖലയിലായതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മകൾ പുതുക്കാൻ പറ്റും. സാറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, 2019 ഇറങ്ങിയെന്നാണ് അദ്ദേഹം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹം നമ്മൾ ഗവിയിലൊക്കെ, ഗവി പോകുന്ന റൂട്ടിൽ, പഞ്ചാര മണ്ണിൽ, ആ റൂട്ടിലൊക്കെ പോയി നമ്മൾ പാമ്പിനെ റിലീസ് ചെയ്തിട്ട് വരുന്ന സമയത്തൊക്കെ ഇവരെയൊക്കെ കാണാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ രാത്രിയൊക്കെയാണ് ഞങ്ങളുടെ കൂടുതലും സഞ്ചാരം. ആ സമയത്തൊക്കെ ശബരിമല ഡ്യൂട്ടി സമയത്ത്, അപ്പോൾ ഇപ്പോഴും ഒരു ശബരിമല സീസണാണ്. അപ്പോൾ ഇദ്ദേഹം റിട്ടയർഡായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അനിയൻ്റെ പറമ്പാണിത്. അപ്പോൾ ഇവിടെ എവിടെ സ്ഥലത്ത് കണ്ടു ഇതിൻ്റെ അടിയിലോ? ഓ, ഇത് അവിടെയാണ് അല്ലേ? ആ കുഴിയാണ്. ഓക്കെ, അപ്പോൾ സാർ ഇത് കെട്ടിയിരിക്കുന്നതാണോ? അത് റിങ് ഇട്ടിട്ട്, റിങ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് റിങ്. ഓ, റിങ് തന്നെയാണ്. താഴെ അറ്റം വരെ റിങ് തന്നെയാണ്. മെളിയും താപ്പോട്ട്. അപ്പം താവട്ട് കുഴിയൊന്നും കാണാൻ സാധ്യതയില്ല. ഫോട്ടോ, അല്ലെ ഫോട്ടോ ഒന്ന് നോക്കട്ടെ മേഡം. നമുക്കിവിടെ കാണാം. അതാ ഇവിടെ തെങ്ങിൻ്റെ ചൂടുള്ള ഒരു ചെറിയ അത്, അത്ര വലുതൊന്നും അല്ല. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഏത് ഹോളാണ് സാറേ? ഓ, ഇതാണല്ലേ. ഓ ഓക്കെ, ഇതിനകത്ത് അല്ലേ. അപ്പോൾ നമ്മുടെ വേറൊരു പ്രത്യേകത എന്താണ്, വേറെ സന്തോഷമുള്ളതെന്ന് അറിയാം. ഈ മതിലൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും, കാരണം പഴയ ഓർമ്മകൾ. ഓർമ്മകൾ എന്ന് വെച്ചാൽ പഴയ മേശരി പണിയൊക്കെ ആയിരുന്ന സമയത്ത് അതൊക്കെ ഓർമ്മ വരില്ല. അപ്പോൾ നല്ല പണിയൊക്കെ, അത് പണിയത് മാമനെ ഇവിടെ കണ്ടു. ഇവിടെ ഈ സ്ലാബ് റിങ് ഇട്ടത്, വലിയ സ്ലാബ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഹോളാണെന്നൊക്കെ മാമൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയണ്ട, ഈ ഹോളിനകത്തുണ്ടെന്ന് സാറ് പറയുന്നു. ഇവിടെയും ഒരു ഹോളുണ്ട്. അപ്പോൾ പിന്നെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു സ്ഥലത്തേക്ക് ഒത്തിരി ആളുണ്ടായിരുന്നു. ഇവിടെ സാറ് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ആരെയും വിളിച്ച് കൂട്ടണ്ട, ശല്യപ്പെടുത്തരുത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കറിയാമല്ലോ നമുക്ക് സ്വസ്ഥമായിട്ട് പാമ്പിനെ എടുക്കാൻ പറ്റില്ല. ഒന്നാമത് ഇവിടെ താഴെയാണ്. ഇതിന് മുന്നേ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒരു മരണ വീട് നമ്മൾ തിരുവനന്തപുരത്ത് ചേങ്കോട്ടണത്തിനടുത്താണ്. ഒരു മരണ വീട്ടിൽ ഒത്തിരി ആൾക്കാർ വന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. ഇതൊരു അടിയിലൊരു സ്ലാബായിരുന്നു, പഴയ സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിയായിരുന്നു. അതിന് അതിൻ്റെ പുറത്ത് ഒരുപാട് ആൾക്കാർ നിന്നു, അത് ഇടിഞ്ഞു വീണവരും. എനിക്കൊരു 10 വർഷമായിരുന്നു തോന്നുന്നു, അതിനകത്ത് നിന്ന് 3 പേര് ടാങ്കിനകത്ത് വീണ് മരിച്ചൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരെ കൂട്ടാതിരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, എന്തായാലും വെട്ടി ഇത്രയും തോണ്ടി നോക്കേണ്ടി വരും. പിന്നെ കുഴപ്പമില്ല, പഴയ വെട്ടിയ മാവനും ഉണ്ടല്ലോ, മാവനെ കൊണ്ടിവിടെ വെട്ടിക്കാം. മാവൻ്റെ ആരോഗ്യം കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. സാറേ, ഓ സാറേ, കുന്താലി ഉണ്ട് തന്നെ സാറേ. കുന്താലി അല്ലേ? അത് തന്നെ സാർ. ഇത് മതി, കൊള്ളാമല്ലോ അല്ലേ. ഇത് നമ്മളെ മാമൻ പണ്ട് കക്കൂത്തുഴി കെട്ടിയ സാധനം തന്നെ, ജാമ്പവൻ്റെ കാലത്ത് എൻ്റെ പ്രായം ഉണ്ടെന്നാണ് കേട്ടോ. സമയം കളയണ്ട, എന്തായാലും തന്നെ ഇവിടെ പൊടി കെട്ടിയ മാമയോടെ ഉണ്ടെങ്കിൽ
പാണി ഇവിടെ നല്ല ഹോളുണ്ട് നല്ല ഹോൾ നല്ല ഹോൾ നല്ല വലിയ സ്ലാബാണ് നാല് ചുറ്റും ഹോളാണ് എത്ര വെറ്റാണ് തിറങ്ങുമ്പോൾ അടക്കേ മിക്കവാറും നമ്മൾ വെട്ടുന്ന ഒരിടത്ത് ഇറങ്ങുന്നത് വേറെ സ്ഥലത്തായിരിക്കും തോന്നുന്നു നമ്മളിതിൻ്റെ നാല് ചുറ്റും അല്ല ഇത് ഏകദേശം പകുതിയോളം നമ്മൾ വെട്ടി വരാം അനക്കം കാണുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഹോളുണ്ട് അതിലൊന്ന് വെട്ടി നോക്കാം അടിപൊളി ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലായിരുന്നു പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പണ്ടുള്ള പഴഞ്ചൊല്ല എന്താണ് പാമ്പിനെ കണ്ടാൽ അപ്പം മുരിങ്ങക്കോലിന് തടിയിലടിക്കുന്നതാണ് പണ്ട് മുരിങ്ങക്കോലെല്ലാം അവർ വെട്ടി വെച്ച് കേട്ടാ അടിക്കാൻ വേണ്ടി ആ ചുമ്മാ ചുമ്മാ പാപ്പാ വെട്ടിടാൻ വെട്ടിയെന്നാണ് അമ്മ പറഞ്ഞത് ചുമ്മാ ചുമ്മാ അതൊന്നുമല്ല ചുമ്മാ ഒരസത്തിന് വെട്ടിയാ അപ്പോൾ നമ്മളെന്തെങ്കിലും തട്ടി അടയ്ക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല അഥവാ ഇങ്ങോട്ടുണ്ട് ഇനി പപ്പായ പഠിക്കണമെന്ന് കാണാമല്ലോ അമ്മ ഇനി പപ്പായ അമ്മ എങ്ങനെ പഠിക്കണം അവിടെ അപ്പോൾ നമ്മളതിനെ തള്ളി അടയ്ക്കണ വേറൊന്നും കൊണ്ടല്ല ഇതിനകത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാതിരിക്കണം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പോൾ എനിക്ക് ഓർമ്മ നമ്മളെ പാട്ട് ഓർമ്മ വരെയാണ് ഈ അടുത്ത കാലത്ത് എനിക്കൊന്ന് പത്തനംതിട്ടയാണെന്നു രാത്രി ഒരു കോള് പോയി അപ്പോൾ ചെന്നപ്പോൾ ബെഡ്റൂമിനകത്തൊരു കാട്ടുപാമ്പ് അവർ ഈ മുരിങ്ങയുടെ തോല് മുരിങ്ങയുടെ തോലിങ്ങനെ ഇരിഞ്ഞ് എവിടെ നടന്നാലും ഇങ്ങനെ ഇരിഞ്ഞ് പാമ്പിരിക്കുന്നതിൻ്റെ നാല് ചുറ്റും ഇങ്ങനെ ഇട്ടിരിക്കുന്നു അപ്പോൾ നല്ല സമയം കൊണ്ട് പാമ്പ് ഇഴഞ്ഞ് പോയില്ല ഇത് പോകാത്ത കാര്യം എന്നാണ് ഒരു പെട്ടിയുടെ ഇടയിലാണ് ഇരുന്നത് അതുകൊണ്ടത് പോയില്ല അപ്പം ഇങ്ങനെ നാല് ചുറ്റും ഇങ്ങനെ ഇട്ട് അപ്പോൾ ഞാൻ കിട്ടുന്ന എന്താണ് മുരിങ്ങക്കോലിട്ടിരിക്കണം അത് പാമ്പ് പോവാതിരിക്കാൻ മയങ്ങിയിരിക്കുകയാണ് ഞാൻ ചെന്ന് പെട്ടി എടുത്ത പാമ്പ് പത്തി എടുത്തു അവിടെ നിന്നവരൊന്നും പിന്നെ കാണാനില്ല എല്ലാവരും അപ്പുറത്ത് തോട്ടി പോയി കിടക്കായിരുന്നു എന്നുള്ളത് എന്തായാലും സമയം കളയുന്നില്ല നമുക്ക് ഇവിടെയൊക്കെ നല്ല ഹോളാണ് എവിടെ നിന്നിട്ട് നമുക്ക് കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ എവിടെ തന്നെ അതാ എന്തായാലും അവർ കണ്ടത് വെറുതെ ഇതായിരിക്കുന്നു ചെറിയൊരു കുഞ്ഞാട്ട് കാണാം ഞാൻ വെട്ടിയപ്പോൾ ഇവിടെ ഈ മണ്ണ് അനങ്ങി അതാണ് നോക്കിതാ എങ്ങോട്ട് പോകുമെന്നറിയില്ല ഇവർ പറയുന്നത് അത്ര വലുതൊന്നുമല്ല എന്നാൽ അത്ര ചെറുതുമല്ല കണ്ട ഈ കനമുണ്ട് ഈ കനമുണ്ട് അതിൻ്റെ വാലിൻ്റെ തുമ്പിന് ബാക്കി അങ്ങോട്ട് കൂടി കൂടി വരും മിക്കവാറും പുള്ളി അപ്പുറത്തെ സാറ് പറഞ്ഞ പോലെ ഇത്രയാണ് സാറ് പറഞ്ഞത് അത് കുറച്ച് കൂടിപ്പോയി കുറച്ച് കുറയ്ക്കാം അത്രയും കാണുമെന്ന് വിശ്വസിക്കും തന്നെ നമുക്ക് നോക്കാം എന്താ ഇവിടെ ഇവിടെ കാണാം നമുക്ക് അദ്ദേഹം അവിടെ ഇരുന്ന് തിരിയുകയാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും വേറെ എങ്ങോട്ടെങ്കിലും പോകുമെന്നറിഞ്ഞില്ല ണ്ടല്ലോ ദാദാ എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട് നമുക്ക് പാമ്പിൻ്റെ സ്കിന്ന് തൊലി ജീവനോടിരിക്കുന്ന തൊലി കണ്ടാൽ അറിയാൻ പറ്റും അത് പാമ്പ് പെണ്ണാണോ ആണാണോ നമ്മൾ പല എപ്പിസോഡുകളിലും നമ്മുടെ പെണ്ണാണലി ആയിരുന്നാലും പെൺമൂർഖനായിരുന്നാലും ആൺമൂർഖനായിരുന്നാലും ആണാണലി ആയിരുന്നാലും ഒക്കെ നമ്മൾ ആ സ്കിന്ന് ശകലമെങ്കിലും കണ്ടിട്ട് അത് ആണാണ് പെണ്ണാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അത് വേറെ ഒന്നുകൊണ്ടല്ല നമ്മൾ ഇത്രയും വർഷത്തെ യാത്ര ഇത്രയും അതിഥികളുമായിട്ടുള്ളൊരു ആത്മബന്ധം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കട്ടെ വീണ്ടും നോക്കട്ടെ ഇവിടെ ഇനി പോയില്ല അവിടെ തന്നെ ഉണ്ട് മിക്കവാറും എനിക്കത് പണിയരുന്നുണ്ടോ ഇനി വീണ്ടും അകത്തോട്ട് അകത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് തിരിച്ചൊരു പണി കൊടുക്കും അതെ ഇവിടെ
ഇതെല്ലാം ഹോളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പണി ഇവിടെ അടച്ചില്ലെങ്കിൽ മുഴുവൻ ഹോളാണ്. അപ്പോൾ നമുക്ക് നമ്മൾ അമ്മ പറഞ്ഞ പോലെ മുരിങ്ങക്കോലിൻ്റെ പ്രയോഗം മന്ത്രം ചൊല്ലി ആക്കാണ് നമ്മൾ ചെയ്യണം. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഒന്ന് രണ്ട് സ്ഥലത്ത് പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ പാമ്പിനെ കിട്ടിയില്ല. പുള്ളിക്കാരൻ അവിടെ കിണ്ടിയും മൊന്തയൊക്കെ വാങ്ങിച്ച് വെള്ളമൊക്കെ എടുത്ത് കുറച്ച് പൂവൊക്കെ അതിലിട്ടിട്ട് നാല് ചുറ്റി കൊണ്ട് നടന്നിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കമത്തിയിട്ട് പറഞ്ഞു, ഓ ഇനി പാമ്പ് വരില്ല, പാമ്പിന് ലീവാണെന്ന് പറഞ്ഞു. പിറ്റേന്ന് പാമ്പ് അവിടെ വന്നു, ഞാൻ എന്നെ വിളിച്ച് ഞാൻ പോയി എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മന്ത്രമൊക്കെ ചൊല്ലാൻ വേണ്ട, ഞാൻ മുരിങ്ങേരെ മണം നോക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, നോക്കട്ടെ അവിടെ ആശയം ഉണ്ടോ എന്ന്. അവിടെ തന്നെ ഉണ്ട്. ഒന്നും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ആണതിഥി സാധാരണ ഇപ്പം നമുക്ക് ഈ എണ്ണചേൽ സമയത്ത് കിട്ടുന്നത് കൂടുതലും ഇന്നലെ മെനിങ്ങാന്നൊക്കെ ഞാൻ യാത്ര ചെയ്തപ്പോൾ കിട്ടിയ മൂന്നും നാലും അഞ്ചും കോളുകൾ എല്ലാം ഫീമെയിൽ പെണ്ണതികളാണ്. അത് കാണുമ്പോൾ അറിയാം, ചുണ്ട് കൂർത്തിട്ട് തല കവളിങ്ങനെ വീർത്തിരിക്കുന്നതാണ് ഫീമെയിൽ പെണ്ണതികൾ എല്ലാം. മൂർഖനായിക്കോട്ടെ, അണലി ആയിക്കോട്ടെ, രാജവൻപല ആയിക്കോട്ടെ, ചേര ആയിക്കോട്ടെ, കാട്ടുപാമ്പ് ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, അത്ര വലുതല്ലാത്ത എന്നാൽ ഏകദേശം ഒരു 5.5 അടിയോളം നീളം വരുന്ന 5.5 അടിയോളം നീളം വരുന്ന ആൺ അതിഥി മെയിൽ കോബ്ര നമുക്ക് കാണാം. എന്താ ഇവിടെ നോക്കൂ, അതെങ്ങോട്ടാണ് എറിഞ്ഞ് ചുറ്റി വേണം, കണ്ടോ, ഇറങ്ങി ചുറ്റി പോവുകയാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് ഇങ്ങനെ ചുറ്റി പോവുകയാണ്. പെട്ടെന്ന് പോയി കെട്ടിന് ഇതിനകത്ത് കയറി. അപ്പോൾ നമുക്കെന്തായാലും ചിലപ്പോൾ ഇവിടെ ഒരല്പം കൂടി ഒന്ന് വെട്ടേണ്ടി വരും, നോക്കട്ടെ. അതാ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇതാ പോണ് കണ്ടില്ല, ഇതാ പോണ്. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹം തൂക്കത്തിൽ ക്ഷീണിച്ചു പോകണം അതിനകത്തിരുന്ന്, കാരണം ഡ്രെയിനേജിൻ്റെ സ്ലാബിൻ്റെ അടിയിലല്ലേ ഇരുന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ ക്ഷീണം കാണും, വേറെ ഒന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മിക്കവാറും നമുക്ക് ചെറിയ പണിയുണ്ട്, നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, കാരണം ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഒരുപാട് പാമ്പിനെ പിടിക്കുന്ന വീഡിയോസ്, ഈ മാളത്തിനകത്തിരിക്കുന്ന പാമ്പുകളെ നമ്മൾ സാധാരണഗതിയിൽ നല്ല പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്ത് പുറത്തോട്ട് ഇറക്കാറുണ്ട് മുൻകാലങ്ങളിലൊക്കെ. ഇവിടെ അധികം നല്ല സേഫായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു 2-3 വർഷത്തിന് ഇപ്പുറം വീഡിയോസ് ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ ഒരു 3 വർഷത്തിന് ഇപ്പുറമാണ് പല ഇന്ത്യക്കകത്ത് കേരളത്തിലല്ല, ഇന്ത്യക്കകത്തുള്ള പല പാമ്പ് സംരക്ഷകരും മാളത്തിനകത്ത് വെള്ളം പമ്പ് ചെയ്ത് പാമ്പിനെ ഇറക്കുന്നൊരു ടെക്നിക്ക് ഇപ്പോൾ ഒരു 3 വർഷത്തിന് ഇപ്പുറമാണ്. നമ്മളിത് എപ്പിസോഡ് തുടങ്ങിയ കാണുന്നതോട്ട് ചെയ്യുന്നൊരു കാര്യം, അല്ല കിണറ്റിനകത്ത് മാളത്തിനകത്തൊരു പാമ്പ് കയറിപ്പോയി. എനിക്കുള്ള നമ്മളെ ചെറുപ്ലസിയിലെ ബൈജു മാഷാണെന്ന് തോന്നുന്നു, അവിടെ ഒരു ഞാൻ കൊടുത്ത കോള് തന്നെയാണ്. അപ്പോൾ അത് മാളത്തിനകത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞു മാഷെ അത് എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു മാഷെ അത് വെള്ളം പമ്പ് ചെയ്യാമെന്ന്, അപ്പോൾ വേറെ കിണറ്റിലോട്ട് വെള്ളം പമ്പ് ചെയ്ത് ഇറങ്ങി എടുത്തു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ സാഹചര്യത്തിനനുസരിച്ച്, ഇതിന് മുന്നേ നമ്മൾ പാമ്പിന് വെള്ളം കൊടുക്കുന്ന വീഡിയോ, രാജവൻപാലയ്ക്ക് വെള്ളം കുപ്പിയിൽ വെള്ളം കൊടുക്കുമ്പോൾ അത് കുടിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ കുറേ ആൾക്കാർ പാമ്പിനെ വെള്ളം കൊടുക്കുന്ന വീഡിയോസ് കാണാൻ, എന്തായാലും നമുക്ക് സന്തോഷമുള്ളൂ. കാരണം നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ഐഡിയ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ പലരും അംഗീകരിക്കുന്നുണ്ട്, പലരും ശ്രമിക്കുന്നുണ്ട്, അതൊക്കെ വിജയിക്കുന്നുണ്ട്. എന്തായാലും പയർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കൊരു ശിലേശം വെള്ളം കൊടുത്ത് കുടിച്ചോ കുടിക്കോ നോക്കട്ടെ.
പിന്നെ ബൈക്കിൽ കൂടെ മിക്കവാറും ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാണാം നമുക്കിവിടെ അതൊരു ഏകദേശം ഉദ്ദേശം 5.5 അടിയോളം. നമുക്ക് ഫുള്ള് അദ്ദേഹത്തിൻ്റെ നീളം കാണാൻ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി. അല്ല, പിന്നെ ഒരു ഓർമ്മ എനിക്ക് വരുന്നത്, നമ്മളെ സാറ് പറഞ്ഞ പോലെ ഈ കനം ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഈ കൈയുടെ തണ്ടയുടെ കനം എന്തായാലും അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം ഇണചേരുന്ന സീസണാണ്, ആണും പെണ്ണും രണ്ട് സ്ഥലത്തുണ്ടെങ്കിൽ അവർ ഈ ഒരു ആ ഒരു ഇണചേരൽ പീരീഡിൽ കുറച്ച് അകലെയാണെങ്കിൽ അവർ ഒരു സ്ഥലത്തെത്തും. അവിടെ നിന്ന് ഇണചേർന്നതിന് ശേഷം അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഷെൽട്ടർ, ഏതെങ്കിലും ഒരു മാളം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറക്കെട്ടിനകത്ത് ഇതിനകത്തൊക്കെ ഷെൽട്ടർ ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ ബേസിൻ്റെ അടിയിൽ, ഇതിപ്പോൾ നമുക്ക് എനിക്കാണ് ഭൂമിയുടെ കിടപ്പനുസരിച്ച് ഇത് മണ്ണടിച്ച് ലെവൽ ചെയ്ത ഭൂമിയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഹോൾ, ഇവിടെ കാണുന്ന ഹോളൊക്കെ നല്ല താഴത്തിലേക്ക് കാണാം. അപ്പോൾ അവിടെയൊക്കെ ഇദ്ദേഹം വന്ന് പെട്ടുപോയാൽ മിക്കവാറും ആ ഒരു സീസൺ ഇണ ചേർന്ന് 60 ദിവസം മുട്ടയിടാൻ, 55 മുതൽ 60 ദിവസം മുട്ടയിടാൻ, 55 മുതൽ 60 ദിവസം വരെ മുട്ട വിരിയാനായിട്ട്, അപ്പോൾ 120 ദിവസത്തോളം ഇവർ 120-150 ദിവസത്തോളം ഒരു ഏരിയയിൽ കാണാം. പിന്നെ അത് കഴിഞ്ഞ് വേറെ പ്രത്യേകം അണലിയാണെങ്കിൽ ഏകദേശം 150 ദിവസം 150 ദിവസത്തോളം ഒരു ഏരിയയിൽ തന്നെ കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ ആ പടം കണ്ടപ്പോൾ തന്നെ അതിൻ്റെ സ്കിന്ന്, അതിൻ്റെ തൊലി, ആ പടം കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആണതിഥിയാണെന്ന്. ആണതി എന്തായാലും സംശയിക്കേണ്ട കാര്യമില്ല, മെയിലതിഥിയാണ്. ഉദ്ദേശം 10 വയസ്സോളം പ്രായം വരുന്ന, നമ്മളിപ്പോൾ ഇപ്പം മുൻകാലങ്ങളിൽ ഞാൻ ചെയ്തിരുന്നത് രാജവൻപലയൊക്കെ പിടികൂടുമ്പോൾ അതിൻ്റെ നീളം വണ്ണം ഒക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ഏകദേശം ഒരു അതിൻ്റെ എത്ര പ്രായം വരുന്നു, അതിൻ്റെ ഭാരം എത്ര. പക്ഷേ ഒരു ഭാരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരേ പ്രായത്തിൽ 10 വയസ്സ് പ്രായമുള്ള ഒരു ഒരേ പ്രായത്തിലുള്ള പാമ്പുകൾക്ക് ചിലപ്പോൾ 1-900 വരാം, ചിലപ്പോൾ 800 വരാം, 700 വരാം. അപ്പോൾ നമുക്ക് ഒരു എല്ലാം ഒന്നെന്ന് പറയാം, ഭാരം നോക്കിയിട്ട് ഒരിക്കലും പാമ്പുകളുടെ പ്രായം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുകയില്ല. നല്ല ഭണമുള്ള അതിഥി. അതേ വാല് കൊണ്ടുവരാണ്ട് നോക്കിയോളൂ, വാലിങ്ങി മേളിൽ കൊണ്ടുവരും, ഇവിടെ നോക്കും, ഇവിടെ കൊണ്ട് വെച്ച് പിടിച്ചിട്ട് പതുക്കെ പതുക്കെ കയറി വന്നിട്ട് വെളിയിൽ ചാടാൻ വേണമെങ്കിൽ അതാ നോക്കിയോളൂ. എന്നും പറഞ്ഞ് നമ്മൾ വേറെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, ഉത്തര കൊലക്കേസുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കാരണം ഉത്തര കൊലക്കേസിൻ്റെ ഒരു പ്രത്യേകത എന്താ, ചിലപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്ന ആ കേസ് വാദിക്കുക, കേസ് വിധിയാ എന്നാലും ഇനി വനംവകുപ്പിൻ്റെ കേസ് കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ അന്നത്തെ വക്കീലിന് പറയാം പാമ്പ് ഇങ്ങനെ കയറില്ലെന്നല്ല പറഞ്ഞ് ഇങ്ങനെ കയറിപ്പോയിരുന്നു. അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവം കൊണ്ട് ഇത് ഹൈറ്റ് കുറവാണ്, അവിടെ അങ്ങനെയല്ല. 60 മുതൽ 70 സെൻറ്റിമീറ്റർ അകലം ആ ജനൽപ്പടിയും ആ കട്ടിങ്ങും തമ്മിലുണ്ട്, അല്ലെങ്കിൽ ആ ബോർഡറും തമ്മിലുണ്ട്. അവിടെ നിന്ന് കയറാൻ സാധ്യതയില്ല. അപ്പോൾ ആ പടിയിൽ ആ കട്ടിങ് അല്ലെങ്കിൽ ആ ബോർഡറിൽ എഴഞ്ഞ പാടുന്നില്ല. അങ്ങനെയാണ് നമ്മളത് പാമ്പ് അവിടെ കയറിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ പാമ്പ് കുറേ നേരം സ്ട്രെയിൻ ചെയ്ത് എഴഞ്ഞു കയറുന്ന പാമ്പിൻ്റെ ഇവിടെ ഉമിനീര്, ഉമിനീര് എന്ന് പറഞ്ഞ സാധനം വരും. അപ്പോൾ അതിങ്ങനെ കയറുമ്പോൾ പഴയ പടിയിലേക്കുള്ള ഉമിനീര് അവിടെയൊക്കെ പറ്റിയിരിക്കും. അതൊക്കെ ഉണ്ടോയെന്നൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അന്ന് കൗമുദിയുടെ എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നത്. അത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കൗമുദിയുടെ 7 എപ്പിസോഡാണ് കോടതി ആവശ്യപ്പെട്ട് നമ്മൾ ഹാജരാക്കിയതും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ യാത്രക്കിടയിൽ കിട്ടുന്ന വെറും അനുഭവങ്ങൾ മാത്രം. ഞങ്ങൾ ടീമിൽ ഞങ്ങൾ ഒത്തിരി പേര് ക്യാമറമാനും അവർ അസിസ്റ്റൻറ്റ് അവരെല്ലാം മാറി മാറി വരാറുണ്ട്. പക്ഷേ ഞാനും പ്രൊഡ്യൂസറും മാത്രം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ മാറി വരുമ്പോൾ ഇവർക്കെല്ലാം ഓരോ അനുഭവങ്ങളാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഉള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കൊക്കെ പാമ്പിനെ ക്യാമറയും കൊണ്ട് ഇതിൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന് ആ പേടി മാറിയല്ലേ നമുക്ക് ഇതിൻ്റെ അടുത്ത് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യം അതൊക്കെ കഴിഞ്ഞു. ആദ്യത്തെ നമ്മുടെ എപ്പിസോഡ് ചേരയോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. എന്തായാലും ചേരയാണെങ്കിൽ പോലും നമ്മൾ നൂറുകണക്കിന് നമ്മൾ രാജവൻപാളയെ നമ്മൾ പരിചയപ്പെടുത്തി. മുറുക്കൻ അണലി, ചേര, കാട്ടുപാമ്പ്, ശംഖുവരം, എല്ലാ അതിലും നമുക്ക് പരിചയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. പല സാഹചര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താൻ. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ സാറ് വിളിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം ഇതിൻ്റെ പറമ്പിൻ്റെ പുറത്ത് ഈ മനയ്ക്ക് പുറത്താണ് അതിനെ കണ്ടത്. അത് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് തുറന്നു കിടക്കണം. അവിടെ പിന്നെ ഏക്കണെങ്കിലും സ്ഥലമുണ്ട്. പിന്നെ ഇപ്പുറത്തുള്ള പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വിജനമായ പറമ്പാണ്. ഇവിടെയും ഒക്കെ അവർക്ക് ജീവിക്കുക. ഇത് മാത്രമല്ല, ഇനി ഇവർ ഇനിയിപ്പോൾ എനിക്ക് നമ്മളെ പ്രേക്ഷകർ വീണ്ടും 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 ഞാൻ ആവർത്തിക്കുകയാണ്, ഒറ്റനവധി പ്രാവശ്യം ഞാൻ ആവർത്തിക്കുകയാണ്, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഇപ്പോൾ എല്ലാ വർഷവും നവംബർ ഡിസംബർ ജനുവരി പകുതി വരെ നിങ്ങളെ വീടിൻ്റെ പരിസരങ്ങൾ അടുത്തവൻ്റെ പറമ്പ് വൃത്തിയാക്കേണ്ടതല്ല, ഒരിക്കലും അടുത്ത പറമ്പുകൾ വൃത്തിയാക്കാൻ അനുവദിക്കരുത്. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, സ്വന്തം പറമ്പുകൾ വൃത്തിയാക്കിയിടുക. ഈ ചപ്പ് ചവറ് കിടന്നാലും കുഴപ്പമില്ല, എലിയുടെ മാളങ്ങൾ കാണുന്നത് അന്നന്നേ അടയ്ക്കുക. അതോടൊപ്പം തന്നെ ജനലിനോട് ചേർന്ന്, എന്നും തുറക്കുന്ന ജനലിനോട് ചേർന്ന് ഇതുപോലുള്ള ഏണി, അതുപോലെ സൈക്കിള്, ബൈക്ക്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ജനലിനോട് ചേർത്ത് വെക്കാറ്. കാരണം ഒരുപാട് ഒട്ടനവധി എൻ്റെ ഈ യാത്രയ്ക്കിടെ 14 ജില്ല അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലൊക്കെ ഒട്ടനവധി പാമ്പ് കടിയേറ്റ വിഷയങ്ങളോട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ പോകുന്നുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ ഇവരൊക്കെ അകത്തേക്ക് കയറി വരുന്ന വഴികൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു പണ്ഡിതനോ പാമ്പരനോ പണ്ഡിതനൊന്നുമല്ല, സാധാരണക്കാരനായ സാധാരണ ഒരു പാമ്പ് സംരക്ഷകൻ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പാമ്പ് മാത്രമല്ല, ഇപ്പോൾ ഇന്നലെയും പഴവുണ്ണിയെ പിടിച്ചു, മെനിക്കാന്ന് പഴവുണ്ണിയെ പിടിച്ചു, പിടിക്കുന്ന പഴവുണ്ണികളൊക്കെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ശല്യം ഒഴിവാക്കി
മറ്റ് സ്ഥലങ്ങളിലേക്ക് ആള് പോകാത്ത സ്ഥലങ്ങളിലേക്ക് വിട്ടു, ആള് ചെല്ലാത്ത കാടുകളിലേക്ക് കൊണ്ട് വിടുകയാണ്. ഇന്നലെ നമ്മുടെ തിരുവനന്തപുരത്ത് നന്ദൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 9-ാമത്തെ നിലയിൽ പോയി പഴവണ്ണിയെ പിടിക്കാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, 15-ാമത്തെ നിലയിൽ പോയി കോട്ടയത്ത് ചുവർപ്പാമ്പിനെ എടുത്തു ഉൾപ്പെടെ ഒട്ടനവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു. എന്തായാലും സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക്. ഇന്നത്തെ നമ്മുടെ പുല്ലാന്നി വിളയിൽ ഏകദേശം 10 വയസ്സോളം പ്രായം വരുന്ന ആൺ മൂർക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.